അദാമട്രയോരെ താരത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ഇ പി എല്ലിൽ ഒരു ആർജവമാണ് എല്ലാവർക്കും. കാരണം അത്രക്കും തന്റെ മേലിൽ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ സ്പാനിഷ് കാളക്കൂറ്റിന് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇന്ന് ട്രയോരയെ പോലെ കരുത്തനും ചീറ്റപ്പുലിയുടെ വേഗതയും കലമാന്റെ സൂക്ഷ്മതയും എല്ലാം കോർത്തിണക്കിയ ഒരു താരം തന്നെ ഇ പി എല്ലിൽ ഇല്ല എന്ന് പറയാം. ഇന്ന് ഇ പി എല്ലിൽ എതിരാളികൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച താരം മറ്റാരും അതില്ല, ഈ കരുത്തൻ തന്നെയാകും അത്. ഏറ്റവും കൂടുതൽ ട്രിബിളിംഗ് ചെയ്തവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് അദാമ ട്രയോരെ. 150 അധികം ട്രിബിളിംഗ് ഇന്ന് ഇ പി എല്ലിൽ അദാമ ട്രയോരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് വോൾവ്സ് എന്ന ഇംഗ്ലീഷ് ക്ലബിന്റെ എൻജിൻ തന്നെയാണ് അദാമ. മിക്ക മത്സരങ്ങളുടെയും ഗതി തന്നെ മാറ്റി വോൾവ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചതും അദാമയുടെ ഒറ്റയാൻ പോരാട്ടം തന്നെയാണ്. വോൾവ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനമാണ് അദാമ കാഴ്ചവെച്ചിട്ടുള്ളത്. ടീമിൽ അദാമയുടെ പങ്ക് ചെറുതൊന്നുമല്ല. അദാമ ട്രയോരെ എന്ന ഈ താരത്തിനെ ലോകം തന്നെ അറിയാൻ തുടങ്ങിയത് വോൾവ്സ് എഫ് സിയിൽ നിന്നാണ്. ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഇന്ന് ഇദ്ദേഹത്തിന്റെ സ്റ്റാമിന കാരണം അറ്റാക്ക് ആയാലും ഡിഫൻസ് ആയാലും അല്ല, ഇനി ഏത് പൊസിഷനിലാകട്ടെ തന്റെ ആ ബോഡിയുടെ സ്ട്രെങ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു താരമാണ് അദാമ ട്രയോരെ. അദാമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ സ്പീഡ് എന്നത്. തന്റെ വേഗത കൊണ്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ താരം എന്ന ബഹുമതിയും സ്വന്തമാക്കി. 1996 January 25 സ്പെയിനിലെ ബാർസലോണയിൽ അദാമ ട്രയോരെ ജനിച്ചു. 2004 അഥവാ തന്റെ 8 തന്നെ ബാർസലോണയുടെ യൂത്ത് ടീമിൽ അദ്ദേഹം ചേർന്നു. അദ്ദേഹത്തിന്റെ സീനിയർ കരിയറും ബാർസലോണയിൽ തന്നെയാണ്. ബാർസലോണയുടെ ബി ടീമിന് വേണ്ടി അദ്ദേഹം 63 മത്സരങ്ങളിൽ നിന്ന് 8 സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നീട് 2015 ബാർസലോണ അദാമ ട്രയോരയെ റിലീസ് ചെയ്യുന്നു. ഒരു പക്ഷേ അദാമയെ അന്ന് ബാർസലോണ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ ബാർസലോണയുടെ യുവതാരമായി ഇന്നും ക്യാമ്പിനോവിൽ അദാമ പന്ത് തട്ടുമായിരുന്നു. ഇന്ന് ബാർസലോണ ഏറ്റവും മിസ് ചെയ്യുന്ന പ്ലെയർ അദാമ തന്നെയായിരിക്കും. ഇന്ന് വോൾവ്സ് എന്ന ഇംഗ്ലീഷ് ക്ലബില് അദാമയുടെ മിന്നും പ്രകടനം കാരണം ഇംഗ്ലീഷ് ബമ്പന്മാരായ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ അദാമയെ അടുത്ത സീസണിൽ തന്നെ സ്വന്തമാക്കാൻ ഇപ്പോഴേ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, അത് മാത്രം മതി ഈ സ്പാനിഷ് വമ്പന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. അതെ, ദ സ്പീഡ് മാൻ അദാമ ട്രയോരെ. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോളുമായി കൂടുതൽ സ്റ്റോറികൾക്കും ന്യൂസുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.